പ്രിയനടൻ മാമുക്കോയയ്ക്ക് അന്ത്യയാത്ര നൽകുകയാണ് കേരളം. കോഴിക്കോട് കണ്ണം പറമ്പ് ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം. നേരത്തെ തന്നെ അരക്കിണറിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴും വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ണം പറമ്പിലേക്കും അദ്ദേഹത്തെ അവസാനമായി കാണാൻ നിരവധി പേരാണ് എത്തിയത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഖബറടക്കം നടക്കും. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഖബറിലേക്ക് എടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്നും എസ് വിനീഷ് കുമാർ ചേരുന്നുണ്ട്. വിനീഷ്, വിവരങ്ങൾ. ഇവിടെ കണ്ണം പറമ്പ് ജുമാ മസ്ജിദിലുള്ള മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഖബർസ്ഥാനിലേക്ക് മൃതദേഹം വഹിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഖബറടക്കം നടക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഖബറടക്കത്തിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഖബർസ്ഥാനിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും. നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളികളിലേക്ക് എത്തിയ 450-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച പ്രിയ നടൻ മാമുക്കോയ വിട പറയുമ്പോൾ ഒരു നാടൊന്നടങ്കം അദ്ദേഹത്തെ യാത്ര അയക്കാനായി എത്തിയിരിക്കുന്ന കാഴ്ച, വലിയ ജനക്കൂട്ടം അവിടെ കണ്ണംപറമ്പ് ജുമാ മസ്ജിദിലുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയാണ് നമ്മൾ കാണുന്നത്. അല്പസമയം മുമ്പാണ് അവിടേക്ക് എത്തിച്ചത്. അതിനുശേഷം അവിടെയും മയ്യത്ത് നമസ്കാരം അടക്കമുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളടക്കം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴും മൃതദേഹം കാണാനും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുമായി നിരവധി പേരാണ് അങ്ങോട്ടേക്ക് എത്തിയത്. കോഴിക്കോടിനോട് ചേർന്ന് നിന്ന കോഴിക്കോട് ശൈലിയിൽ സംസാരിച്ച മാമുക്കോയ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയിലൂടെയും അത് അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു. ആ ഭാഷ മലയാളിക്ക് കേൾക്കുമ്പോൾ തന്നെ മാമുക്കോയ എന്ന നടനെ ഓർമ്മ വരുന്നതുപോലെ ഓരോ കഥാപാത്രങ്ങളെയും കൈകാര്യം ചെയ്ത് 3.5 പതിറ്റാണ്ട് സിനിമയിൽ നിന്ന അദ്ദേഹം വിട പറയുകയാണ്. ഇപ്പോൾ കണ്ണംപറമ്പ് ഖബർസ്ഥാനിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി അവിടേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഹാസ്യ നടനായി തിളങ്ങിയിരുന്ന അദ്ദേഹം ഈ അവസാന കാലത്തിലേക്ക് എത്തിയപ്പോൾ സ്വഭാവ നടനായും പല സിനിമകളിലും തിളങ്ങുന്നത് നമ്മൾ കണ്ടു. പെരുമഴക്കാലത്തിലെ കഥാപാത്രമൊന്നും നമുക്ക് മലയാളികൾക്കൊരിക്കലും മറക്കാനാകാത്ത അത്തരത്തിലുള്ള നിരവധി സിനിമകൾ സമ്മാനിച്ച് ആണ് അദ്ദേഹം മടങ്ങുന്നത്. സംസ്ഥാന സർക്കാർ ഹാസ്യ നടനുള്ള പുരസ്കാരം ഏർപ്പെടുത്തിയപ്പോൾ അതാദ്യം ലഭിച്ചത് മാമുക്കോയയ്ക്കാണ് എന്ന അടക്കമുള്ള നിരവധി പ്രത്യേകതകളുള്ള നടനാണ്. അദ്ദേഹത്തിൻ്റെ ചിരിക്കായാലും അദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്കായാലും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനായാലും ഒക്കെ വലിയ പ്രത്യേകതകളുള്ള നടൻ, ശബ്ദം കൊണ്ട് മലയാളി തിരിച്ചറിഞ്ഞിരുന്ന നടൻ ഇപ്പോൾ വിട പറയുകയാണ്. കണ്ണംപറമ്പ് ജുമാ മസ്ജിദിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മാമുക്കോയ എന്ന പ്രിയ നടൻ്റെ അന്ത്യയാത്ര. ഖബർസ്ഥാനിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിച്ചിരിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 1:05-നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ഇപ്പോൾ കണ്ണം പറമ്പിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് മലയാളത്തിന്റെ പ്രിയ നടന് സാംസ്കാരിക കേരളം യാത്രാമൊഴി നൽകുന്നത്. എസ് വിനേഷ് കുമാർ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, ഇപ്പോൾ മൃതദേഹം ഖബർസ്ഥാനിലേക്ക് എത്തിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്ന് തരാൻ കഴിയുന്നവർ? പ്രിയ നടൻ മാമുക്കോയുടെ മൃതദേഹം ഇവിടെ കണ്ണംപറമ്പിലെ ഖബർസ്ഥാനിലേക്ക് വലിയ തിരക്കുണ്ട്. കണ്ണംപറമ്പിലെ ജുമാ മസ്ജിദിൽ അദ്ദേഹത്തെ അവസാനമായി കാണാനായി നിരവധി പേർ ഇപ്പോഴും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ഔദ്യോഗിക ബഹുമതിക്കായുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ അവിടെ കാണുന്നതെന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്നും എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, വിവരങ്ങൾ. അശ്വതി, ഇവിടെ മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ഇപ്പോൾ മൃതദേഹം കണ്ണംപറമ്പിലെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഖബർസ്ഥാനിൽ ഇപ്പോൾ ഖബറടക്ക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഖബറടക്കം പൂർത്തിയാവും നടക്കാൻ കഴിയും എന്ന് തന്നെയാണ്. കാരണം ഇവിടെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയ ശേഷമാണ് പള്ളിയിൽ നിന്ന് മൃതദേഹം ഇങ്ങോട്ട് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രിയ നടനെ ഒരു നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനുമായി നിരവധി ആളുകൾ ഇവിടെ കണ്ണംപറമ്പിലുള്ള ഈ ഖബർസ്ഥാനിലേക്കും ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരെ ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വെച്ചപ്പോഴും വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴും എല്ലാം തന്നെ വലിയ ആൾക്കൂട്ടം തന്നെ പല ദിക്കുകളിൽ നിന്നായി ഒഴുകിയെത്തി. സിനിമാ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും നാടക പ്രവർത്തകരുമായി വലിയൊരു ആൾക്കൂട്ടം തന്നെ ഇവിടെയുമുണ്ട്. ഈ ഖബർസ്ഥാനിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്ന വിനേഷിലേക്ക് മടങ്ങിയെത്താം. ഈ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വളരെ വേഗം മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കുറച്ച് ദിവസങ്ങളായി ഈ ഒരു വിഷയം, അതായത് AI ക്യാമറ വിവാദം തന്നെയാണ് തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. അതിൽ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഒരു വിശദീകരണം എന്നോളം വ്യവസായ മന്ത്രി നേരിട്ട് വാർത്താസമ്മേളനം വിളിച്ചിരുന്നു. അതിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു വിശദീകരണ കുറിപ്പുമായി കെൽട്രോൺ കൂടി രംഗത്തെത്തുന്നത്. ഈ ഇടപാടുകൾ സംബന്ധിച്ച എല്ലാ രേഖകളും പരസ്യപ്പെടുത്തുമെന്ന് കെൽട്രോൺ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്ര തുക ചെലവാകും, ഒപ്പം തന്നെ നടത്തിപ്പിന് വേണ്ട പണം എത്രയാണ് തുടങ്ങി സമഗ്രമായ വിവരം വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കുമെന്നുള്ളത് തന്നെയാണ് കെൽട്രോൺ വ്യക്തമാക്കിയിട്ടുള്ളത്. കൺസൾട്ടന്റായ കെൽട്രോൺ ഉപകരാർ നൽകിയതിന്റെ സാധുതയും പരിശോധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ കൺസൾട്ടന്റായ കെൽട്രോൺ തന്നെ ടെൻഡർ നടപടികൾ നടത്തി. പക്ഷേ ടെൻഡറിൽ വരുന്ന കമ്പനിയുമായി കരാറിൽ ഏർപ്പെടേണ്ടത് കൺസൾട്ടന്റ് അല്ല, മോട്ടോർ വാഹന വകുപ്പാണ്. എന്നാൽ ഈ AI ക്യാമറ വിഷയത്തിൽ അത് കൺസൾട്ടന്റായ കെൽട്രോൺ തന്നെ കരാറിൽ ഏർപ്പെട്ടു. അങ്ങനെ ഈ കരാറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. പക്ഷേ ഈ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തന്നെയായിരിക്കും ഇനി സർക്കാർ പരിശോധിക്കുക. സ്വാഭാവികമായും നേരത്തെ തന്നെ നമുക്കറിയാം ഈ AI ക്യാമറ വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായി വരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ അനിവാര്യമായൊരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി തന്നെ നേരിട്ട് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എന്തായാലും കെൽട്രോണിന്റെ രേഖകൾ കൂടി പുറത്തു വരുന്നതോടുകൂടി ഇതിൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഈ വിവാദങ്ങൾ അണയുമോ എന്നുള്ളത് കണ്ടറിയണം. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇന്ന് UDF-ന്റെ ഏകോപന സമിതി യോഗം ചേരുന്നുണ്ട്. 11 മണിയോടുകൂടി കണ്ടോൺമെന്റ് ഹൌസിലാണ് യോഗം ചേരുന്നത്. സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തെ ആളിക്കത്തിക്കാൻ, ഇതിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് UDF-ന്റെ തീരുമാനം. ആ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ നിയമ നടപടിയടക്കം പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടാകും, മറ്റ് തുടർ നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളുമായി ആദ്യം രംഗത്തെത്തിയത്. പിന്നീട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അല്ലെങ്കിൽ ഈ വിഷയവുമായി തുടർച്ചയായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഒപ്പം തന്നെ ഈ വിവാദം, സർക്കാർ തുടർച്ചയായി വിവാദങ്ങളിൽ ഏർപ്പെടുന്നത് ഇടത് മുന്നണിക്കുള്ളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് CPIയുടെ യോഗം ചേരുന്നുണ്ട്. സംസ്ഥാന നിർവാഹക സമിതി യോഗം ചേരുന്നുണ്ട്. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്താണ് യോഗം ചേരുന്നത്. ഈ ക്യാമറ ഇടപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രിയ നടന് അന്ത്യയാത്ര നൽകുകയാണ് കേരളം. ഇപ്പോൾ കണ്ണം പറമ്പ ഖബർസ്ഥാനിൽ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള ഖബറടക്കത്തിനുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം ഖബറടക്കം നടക്കും സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് 500 ഓളം കഥാപാത്രങ്ങളിലൂടെ മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാകാരൻ വിട പറഞ്ഞിരിക്കുകയാണ് മൂന്നര പതിറ്റാണ്ട് മലയാള സിനിമയിൽ തിളങ്ങിയ അദ്ദേഹം നാടിനോട് ചേർന്ന് നിന്ന ഒരു കലാകാരൻ എന്ന പ്രത്യേകതയും അദ്ദേഹത്തിനുണ്ട് എപ്പോഴും കോഴിക്കോടുകാരൻ എന്ന് പറയുന്നതിൽ അഭിമാനം കൊണ്ട കോഴിക്കോടിന്റെ ഭാഷാശൈലി വിടാതെ നിന്ന കലാകാരനാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് എസ് വിനേഷ് കുമാർ അവിടെ നിന്നും ചേരുന്നു വിനേഷ് ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഖബറടക്കത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ കണ്ടു വിവരണം അശ്വതി പ്രിയനടൻ മാമുക്കോയയുടെ ഖബറടക്ക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെ കണ്ണംപറമ്പിലുള്ള ഖബർസ്ഥാനിൽ ഖബറടക്കുന്നത് അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ഖബറടക്കം പൂർത്തിയാവും ഖബറടക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കണ്ണംപറമ്പിലെ ഉമാ മസ്ജിദിൽ നിന്ന് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇങ്ങോട്ട് എത്തിക്കുകയായിരുന്നു ഖബർസ്ഥാനിലേക്ക് എത്തിക്കുകയായിരുന്നു വലിയ ആൾക്കൂട്ടം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വലിയൊരാൾക്കൂട്ടം ഖബർസ്ഥാനിലും എത്തി എന്നുള്ളതാണ് നമുക്കറിയാം ഇന്നലെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴും ഇതിന് പിന്നാലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴും എല്ലാം തന്നെ വലിയ ആൾക്കൂട്ടം തന്നെ ഒഴുകിയെത്തുന്നത് നമുക്ക് കാണാമായിരുന്നു സമാനമായൊരു സാഹചര്യം തന്നെയാണ് ഇവിടെ കണ്ണംപറമ്പിലെ ഖബർസ്ഥാനിലുമുള്ളത് ഖബർസ്ഥാനിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ